മഴയും വെയിലും ഏൽക്കാതെ സ്വന്തമായി കിടക്കാൻ ഒരിടം, അതായിരിക്കും നമ്മുടെ നാട്ടിലെ സാധാരണ കുടുംബങ്ങളുടെയെല്ലാം സ്വപ്നം. മലപ്പുറം പൊന്നാനിക്കാരിയായ നടി വിൻസി അലോഷ്യസിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നം മറ്റൊന്നായിരുന്നില്ല. ഇപ്പോഴിതാ കഴിഞ്ഞ 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പൂർണ്ണമായും പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നടിയും കുടുംബവും. വിൻസിയെ തേടി മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് എത്തിയതിനു പിന്നാലെയാണ് വീടെന്ന സ്വപ്നവും പൂവണിയുന്നത്. ഡ്രൈവറായ അപ്പൻ അലോഷ്യസിൻ്റെയും വീട്ടമ്മയായ ഭാര്യ സോണിയുടെയും ഇളയ മകളാണ് വിൻസി. ജനിച്ചത് അപ്പൻ്റെ കൂട്ടുകുടുംബത്തിലായിരുന്നു. തറവാട് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ വീടൊന്നുമായിരുന്നില്ല. ഏകദേശം 1500 ചതുരശ്ര അടിയുള്ള ഓടിട്ട ചെറിയ ഒരു നില വീട്. തന്മാത്ര സിനിമയിൽ കാണിക്കുന്ന വീട് പോലെ നിരവധി പടികൾ കയറി വേണം മുകളിലെത്താൻ. ഒരുപാട് പേരുള്ള വീടായിരുന്നു അത്. അങ്ങനെയിരിക്കെ വിൻസിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് തറവാട് ഭാഗം വശതും അതിൻ്റെ ഭാഗമായി അപ്പന്റെ ഓഹരിയായി കുറച്ച് സ്ഥലം കിട്ടിയത്. തറവാട് വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു അത്. സാമ്പത്തികമായി അല്പം പിന്നോക്കമുള്ള കുടുംബമായിരുന്നതിനാൽ തന്നെ പണം ലഭിക്കുന്നതിനനുസരിച്ച് പടിപടിയായിട്ടായിരുന്നു നിർമ്മാണം. ആദ്യം വെട്ടുകല്ലുകൊണ്ട് ചുവരുകൾ കെട്ടി, മേൽക്കൂര വാർത്ത് താമസം തുടങ്ങി. പിന്നെ മുകളിലേക്ക് ഒരു നില പണിതു, വീട് വൈറ്റ് വാഷ് ചെയ്തു, ഫർണിഷ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 18 വർഷങ്ങൾ കൊണ്ട് 2 നില വീട് പണിതു. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വീടിന് വരുത്തി. വിൻസിയോടൊപ്പം വളർന്ന വീടാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ വീടിനോട് മാനസികമായി വല്ലാത്തൊരു അടുപ്പവുമുണ്ട്. ഇനിയും അല്പം പണികൾ ബാക്കിയുണ്ട്. അതുകൂടി പൂർത്തിയാക്കി അതിഗംഭീരമായ ആഘോഷത്തിനാണ് വിൻസി തയ്യാറെടുക്കുന്നത്. അതിനിടെയാണ് നടിയെ തേടി അവാർഡ് വാർത്തയും എത്തുന്നത്. അപ്പനും മക്കളും അമ്മയും എല്ലാം ചേർന്ന് പണിത വീടാണിത്. കുട്ടിക്കാലം മുതൽക്കേ നടിയാകുവാൻ ആഗ്രഹിച്ച വിൻസിക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് വീട് പണിയാനായിരുന്നു ആഗ്രഹം. വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ താനൊരു നല്ല നടിയാണെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് വിൻസി. അതുകൊണ്ട് തന്നെ പണമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നേടാനാകൂ എന്ന് കരുതുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ജീവിതം. കിട്ടിയ അവസരങ്ങൾ മികച്ച രീതിയിൽ പ്രയോഗിക്കാനും അതിനൊപ്പം ഭാഗ്യമെന്ന ഘടകം കൂടി ചേർത്തപ്പോൾ വിൻസിയുടെയും മാതാപിതാക്കളുടെയും ജീവിതം മാറി മറിയുകയായിരുന്നു. ഇന്ന് ആ മകളുടെ പേരിൽ അഭിമാനിക്കുകയാണ് നാടും നാട്ടുകാരും എല്ലാം. ഒരിക്കൽ തനിക്കൊരു നടിയാകണമെന്ന ആഗ്രഹം വിൻസി അമ്മയോട് പറഞ്ഞപ്പോൾ, നീ ഒരു സാധാരണ ഡ്രൈവറുടെ മകളാണ്, ഐശ്വര്യ റായ് ഒന്നുമല്ല എന്നായിരുന്നു അമ്മയുടെ മറുപടി. എന്നാൽ അത് വിൻസിക്ക് വാശിയായി. അങ്ങനെയാണ് +2 കഴിഞ്ഞപ്പോൾ ആർക്കിടെക്ചറൽ ഡിഗ്രി ചെയ്യുവാൻ കൊച്ചി നഗരത്തിലേക്ക് എത്തിയത്. പഠനത്തിനിടെയുള്ള യാത്രക്കിടെ ചിക്കൻ പോക്സ് പിടികൂടിയിരിക്കവെയാണ് റിയാലിറ്റി ഷോയിലേക്ക് അപേക്ഷിച്ചത്. ആദ്യ ചാൻസിൽ പുറത്തായെങ്കിലും ഒരവസരം കൂടി കിട്ടി, അതിൽ കടന്നുകൂടി. ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പൻ ആദ്യം പൂരപ്പാട്ടായിരുന്നു. എങ്കിലും അവരെയെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയ വിൻസി 2018 നായിക നായകൻ റിയാലിറ്റി ഷോയുടെ റണ്ണറപ്പായാണ് തിരിച്ചിറങ്ങിയത്. അതിനു പിന്നാലെ മഞ്ജു വാര്യർക്കൊപ്പം പരസ്യചിത്രവും മറ്റൊരു റിയാലിറ്റി ഷോയുടെ അവതാരകയായും വിൻസി എത്തി. അതേ വർഷം തന്നെ വികൃതി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. അങ്ങനെ 4 വർഷത്തിനുള്ളിൽ 8 ചിത്രങ്ങൾ. അതിൽ രേഖ എന്ന ചിത്രമാണ് ഇപ്പോൾ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹയാക്കിയത്. നേട്ടങ്ങളുടെയും അഭിമാനത്തിന്റെയും നിറകെ നിൽക്കുമ്പോഴും 18 വർഷം മുമ്പ് തുടങ്ങിയ വീടുപണി പൂർത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ് നടിയുള്ളത്. മകൾ കേരളക്കാരെ മുഴുവൻ അറിയപ്പെടുന്ന നടിയായി മാറിയിട്ടും അപ്പൻ ഡ്രൈവർ ജോലി നിർത്തിയിട്ടില്ല. കയ്യിൽ കിട്ടുന്ന കാശിനനുസരിച്ച് അപ്പനും മക്കളുമെല്ലാം ചേർന്ന് വീടുപണി പൂർത്തിയാക്കി. അവസാന ഘട്ടത്തിലേക്ക് എത്തിയ വീട് ഉടൻ തന്നെ പൂർണ്ണ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് നടി. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.